നമസ്കാരം പ്രിയപ്പെട്ടവരെ. രാവിലെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പത്രം വരാൻ താമസിച്ച പത്രക്കാരെ നമ്മൾ പ്രാകും. ഞാനടക്കം അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് പക്ഷേ ഇവരെ എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. ഈ ചാനലിലൂടെ ഞാനിപ്പോൾ പരിചയപ്പെടുന്ന അങ്ങനെ ഒരു സംഭവത്തെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പത്ര ഏജൻറ്റിൻ്റെ ഒരു ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വരൂ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിന്നൊരു പത്ര വിതരണം നടത്താം. ഈ പത്ര ഏജൻറ്റുമാർ എന്നൊക്കെ പറഞ്ഞ സമയത്ത് മുമ്പേ ഉണരുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ കിടന്നുറങ്ങുമ്പോൾ മൂടി പുതച്ച് സുഖ സുഷുപ്തിയിലിരിക്കുന്ന ആ ഒരു 3, 3.5, 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാനെന്നുള്ളത് കോട്ടായിലുള്ള ഒരു കഴിഞ്ഞ 10-30 വർഷത്തോളമായിട്ട് പത്രം വിതരണം നടത്തുന്ന ശ്രീ പ്രഭാകരേട്ടൻ്റെ കൂടെയാണ്. പ്രവേട്ട, അപ്പം ഞങ്ങൾ കുറച്ച് വരുന്ന നാളെ രാവിലെ ഒരു 3 മണിക്ക് പ്രവേട്ട രാവിലെ എഴുന്നേൽക്കുക. എല്ലാവരും 3:30 ശേഷം ഞാൻ എണീറ്റ് വരുന്നതായിരിക്കും. അപ്പം ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ നാളെ പത്രം വിതരണം ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയണം. അപ്പം നമുക്ക് വിശേഷങ്ങൾ രാവിലെ 3:30 ശേഷം കാണാം. അങ്ങനെ ഒട്ടുമിക്ക പത്ര ഏജൻറ്റുമാരുടെയും ദിവസം ഒരു 3-3.5 തുടങ്ങും. അവരൊരു 4 മണിയാകുമ്പോഴേക്കും അവരുടെ സ്ഥലത്തെത്തും, അവരുടെ പണി തുടങ്ങും. പത്രക്കെട്ട് വരുന്നേ ഉള്ളൂ, നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ പത്രക്കെട്ടും കാത്തിരിക്കുകയാണ്. ആദ്യത്തെ അവർ പറഞ്ഞ മനോരമ ആദ്യത്തും അതെത്തി അടുക്കി ആകുമ്പോഴേക്ക് ചിലപ്പോൾ 5-10 മിനിറ്റിനുള്ളിൽ മാതൃഭൂമി എത്തും. മാതൃഭൂമി എത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവർക്കും സപ്ലൈ തുടങ്ങും. ഉള്ളി കത്തിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതാത് അതിൻ്റെ അവരുടെ വണ്ടി വെച്ചിട്ട് ഓരോരുത്തരായിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും വർത്തമാനമോ ഒന്നും പറയാൻ നിൽക്കില്ല. പിന്നെ കൂട്ടിയായിരിക്കും പിന്നെ എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങൾ മാത്രമേ ഉള്ളൂ പത്ര ഏജൻറ് ഇവിടെ? അല്ല, ഇവിടെ 2-3 പേരുണ്ട്. അവർക്ക് വരുമ്പോൾ അവർ ആദ്യം എത്തുന്നത് മാക്സിമം ഞാൻ തന്നെയായിരിക്കും. ഞാൻ എന്താ വെച്ചാൽ എനിക്ക് കുറച്ച് കൂടുതൽ പത്രം ഉള്ളത് കൊണ്ട് നേരത്തെ എത്തുന്നില്ല. നേരത്തെ അപ്പൊ ഇനി പത്രക്കെട്ടുകൾ വണ്ടിയിൽ നിന്ന് ഇറക്കണത് കാണാം. ചേട്ടനേതാ മനോരമ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ലക്ഷ്മണൻ. ഏതാ പത്രം? മാതൃഭൂമി. മാതൃഭൂമി. എവിടെ സ്ഥലം? വീട്?
വീട് കോട്ടച്ചന്ത. കോട്ടായിൽ കോട്ടച്ചന്ത. എത്ര പത്രം ഉണ്ടെന്ന്? ഇപ്പോൾ 200 മാറുന്നു, ആദ്യം 50, പിന്നെ കുറച്ചുണ്ടോ 3. എത്ര കാലമായി ഇവിടെ തുടങ്ങിയിട്ട്? 15 വർഷം. ഇപ്പോൾ പ്രഭേട്ടൻ 30 വർഷമായി, നിങ്ങൾ 15 വർഷം അല്ലേ? ഏട്ടനോ? ഏട്ടൻ്റെ പേര്? അതെ. നിങ്ങൾ ഏത് പത്രത്തിൻ്റെയാണ്? ഇപ്പം നിങ്ങൾ മൂന്നാളാണ് കോട്ടയിൽ മുഴുക്കെ പത്രവിതരണം നടത്തണല്ലേ? സപ്ലിമെന്റ് അടിച്ചു വെക്കുകയാണ് അല്ലേ? ആ, അതൊരു പണിയുണ്ട് ഞായറാഴ്ചകളിൽ. മറ്റു പത്രങ്ങളിലും സപ്ലിമെന്റ് മാതൃമണി മനോരമണി ഉള്ളിൽ വെച്ച് തരും. നിങ്ങൾക്ക് പണിയില്ല? ഓക്കെ. ഇത് ഇംഗ്ലീഷ് ആണോ? ഹിന്ദു. ആ ശരി. അപ്പൊ അതിങ്ങനെ എടുത്തു വെക്കുന്ന ഒരു അതൊരു പണിയാണ് രാവിലെ. താരതമ്യേന നാട്ടിൻ പ്രദേശമായതുകൊണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ കുറവായിരിക്കും അല്ലേ? ഇപ്പോൾ സമയം ഏകദേശം 4:30 കണ്ടോ. 3:30 മുതൽ അവര് ജോലി തുടങ്ങിയിട്ട് ഒരു പത്രക്കെട്ട് ഓരോ പത്രക്കെട്ടുകൾ വരുമ്പോഴേക്കും 4:30 ആവും. എന്നിട്ട് അതിൽ ഞായറാഴ്ചകളിലാണെങ്കിൽ സപ്ലിമെന്റ് ഇങ്ങനെ അടുക്കേണ്ട ജോലിയുണ്ട്. അപ്പൊ രാവിലെ തന്നെ ഒരുപാട് ജോലികൾക്ക് ശേഷമാണ് സപ്ലൈക്ക് ഇറങ്ങുന്നത് അല്ലേ പ്രഭേട്ട? അപ്പൊ ലക്ഷ്മണേട്ടൻ പോവായി മേജർ റോഡ് അങ്ങനെ പോകും. അങ്ങനെ പോയിട്ട് എപ്പോ കഴിയും നിങ്ങളുടെ? അപ്പൊ ശരി. നിങ്ങളുടെ പത്തിൽ എത്ര പത്രം ഉണ്ടാവും നിങ്ങളുടെ ഈ വണ്ടിയിൽ മാത്രം നിങ്ങളിപ്പോ വെക്കണതില്? 500 ലേറെ പത്രങ്ങൾ ഇതിലുണ്ടാവും. അപ്പോൾ ഒരു ദിവസം 500 ലേറെ വീടുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് വയ്ക്കും അല്ലേ, മനോരമ മാതൃഭൂമി. അപ്പൊ രാവിലെ ഇവിടെ കടകളിൽ നിന്ന് സപ്ലൈ ചെയ്ത് തുടങ്ങല്ലേ. നമുക്ക് പ്രഭേട്ടന്റെ വിശേഷങ്ങൾ കാര്യങ്ങൾ അറിയുന്നതിന്റെ കൂടെ തന്നെ പത്രവിതരണവും നടത്താം അല്ലേ പ്രഭേട്ട? നമസ്കാരം. എൻ്റെ പേര് പ്രഭാകരൻ. കോട്ടയിൽ ഏകദേശം 30 വർഷത്തോളമായി പത്രവിതരണം നടത്തുന്ന ഒരു ഏജൻ്റാണ്. ഏകദേശം 30 വർഷത്തോളമായി ഞാൻ പത്രം ഈ ഫീൽഡുമായിട്ട് കൊണ്ടുപോകുന്നു. ഞാൻ മാതൃഭൂമി, മലയാള മനോരമ, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ഈ 4 പത്രത്തിൻ്റെ ഏജൻ്റാണ് ആൾറെഡി. എനിക്ക് ഏകദേശം എല്ലാ പത്രവും കൂടി ഏകദേശം 1000-ലേറെ കോപ്പിയുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് വിതരണം ചെയ്യുന്നത് 500-ഓളം കോപ്പി ഞാൻ ഒറ്റയ്ക്ക് വിതരണം. 500-ലേറെ കോപ്പി എൻ്റെ സബായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 2-3 പേര് നിൽക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും 3:30 മണിക്ക് എണീക്കും. രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിയാകുമ്പോഴേക്ക് ഈ കോട്ടായ് സെൻറ്ററിൽ ഞങ്ങളുടെ കെട്ട് വരുന്ന ഭാഗത്ത് ഞാൻ എത്തിയിരിക്കും. ആദ്യം തന്നെ മലയാള മനോരമ പത്രം എത്തിയിട്ടുണ്ടാകും. അതിനുശേഷം ആ പത്രത്തെ ഞാൻ എനിക്കുള്ളതും എൻ്റെ കൂടെ സപ്ലൈ ചെയ്യുന്ന എൻ്റെ സബിൻ്റെ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും എണ്ണി തിട്ടപ്പെടുത്തി എടുത്തു വയ്ക്കും.
അപ്പോഴേ കുറച്ച് കഴിയുമ്പോഴേക്ക് അടുത്ത രണ്ടാമത്തെ പത്രമായ മാതൃഭൂമി എത്തിയിട്ടുണ്ടാവും. ഈ മാതൃഭൂമി എത്തി കഴിഞ്ഞാൽ അവർക്ക് അവരവരുടെ കോപ്പികൾ കൊടുക്കേണ്ടവർക്കൊക്കെ വീതിച്ച് കൊടുക്കുകയും ചിലവരിൽ നിന്ന് വാങ്ങിക്കേണ്ട കോപ്പികൾ ഉണ്ടാവും, അത് ഞാൻ ഓൾറെഡി വാങ്ങിക്കും. അങ്ങനെ എൻ്റെ സ്റ്റാർട്ട് കുറച്ച് പത്ത് എനിക്ക് പിന്നെ കുറച്ച് കോപ്പികളെടുത്ത് കോട്ടായി സെൻറ്ററിൽ കുറേ കടകളുണ്ട്. മാതൃഭൂമി വന്നവടിക്ക് ഞാൻ ആ കോട്ടായി സെൻറ്ററിൽ കൊടുക്കേണ്ട കോപ്പികളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി എല്ലാ മിക്ക ഷോപ്പുകളിലും ഞാൻ പത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ഇംഗ്ലീഷ് പത്രമുണ്ട്, അതിനെ എടുത്ത് സഞ്ചിയിലാക്കി വണ്ടിയിലേക്ക് എടുത്തു വയ്ക്കുന്നു. പിന്നെ നമ്മുടെ റൂട്ടിലേക്കുള്ള ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന റൂട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ വീടുകളിലും മിക്ക വീട്ടിലും പൈപ്പുകളുണ്ടാവും. അല്ല പറഞ്ഞാൽ ചിലവർക്ക് നടക്കാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ടാവും, അവർ പറയും ദൈവം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുതന്ന സൗകര്യം ആകും പറയുമ്പോൾ അവർക്ക് ഞാൻ പ്രത്യേകിച്ച് എല്ലാ വീട്ടിലുമില്ല, ചില വീടുകളിൽ മാത്രം അവർക്ക് വേണ്ടിയിട്ട് ഉള്ളിൽ കൊണ്ട് മഴ നനയാത്തിനത്തിൽ വയ്ക്കുക. മഴക്കാലം അല്ലെങ്കിൽ പിന്നെ ഉള്ളിൽ കിട്ടുമ്പോണ്ട് പോകാറാണ് പതിവ്. മഴയാകുമ്പോഴാണ് നമ്മുടെ ഈ തൊഴിലിൻ്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ രാവിലെ ഒരു സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായി കഴിക്കുന്നൊരു കടയുണ്ട്, അത് എന്നെ കണ്ട വഴിക്ക് ആദ്യത്തെ ചായ അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്നൊരു ചായയും കുടിച്ച് അപ്പോഴേക്ക് അവിടെ കുറച്ച് ആൾക്കാരുമായിട്ട് നമ്മുടെ പത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. അത് ആ പത്രം വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ആ പത്രം എന്നെ കൊണ്ട് വാങ്ങിച്ച് അവർ വായിക്കാൻ തുടങ്ങും. പിന്നെ ഞാനപ്പോൾ തന്നെ ചായ കുടിച്ച് നമ്മൾ വീണ്ടും നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ, പിന്നെ അവിടെ നമ്മൾ എവിടെയും വിശ്രമം ഉണ്ടാവില്ല, കാരണം അവിടെ നിന്ന് ചായ കിട്ടിയാൽ പിന്നെ സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും. അത് കഴിഞ്ഞൊരു ഒരു മണിക്ക് ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഒരു ചായയും കൂടി കുടിക്കും. അപ്പോൾ ഏകദേശം 7:30 അഞ്ച് മണി കഴിഞ്ഞാൽ പിന്നെ 7:30 7:20 അടുത്ത രണ്ടാമത്തെ ചായ. അത് കഴിഞ്ഞാൽ പിന്നെ അവസാനം 8:30 എൻ്റെ സപ്ലൈ കഴിയുമ്പോഴേക്ക്. അത് കഴിഞ്ഞാൽ 9 ശേഷം ഓരോ ദിവസവും ഓരോ റൂട്ടിൽ കളക്ഷൻ എടുക്കാൻ വേണ്ടി പോകും. ഞാൻ പോകുന്ന റൂട്ടിൽ കുറേ പോകും. അതിനുശേഷം പയ്യന്മാർ എൻ്റെ സപ്ലൈസ് പോകുന്ന റൂട്ടിലും പൈസ പിരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഏകദേശം ഞാൻ വീടെത്തുമ്പോഴേക്ക് 11 ആകാറുണ്ട് എല്ലാ ദിവസവും. രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചായ രണ്ടോ അല്ലെങ്കിൽ ഒന്നും കൂടി കഴിച്ച് മൂന്ന് ചായയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള രാവിലത്തെ ഭക്ഷണം. അത് കഴിഞ്ഞ് വീടെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ പ്രഭാതകർമ്മങ്ങളായ കുളി എല്ലാം കഴിഞ്ഞ് കഴിക്ക് രാവിലത്തെ ഉച്ചയ്ക്കലത്തെയും കൂടി 11:30 രാവിലത്തെ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞാൽ ഒരു 12:30 ഒരു 1.5 ഉറങ്ങും. അത് മസ്റ്റാണ്. ഒരു 12:30 ഉറങ്ങിയാൽ 2:30 ശേഷം എണീക്കും. 2:30 എണീച്ച് കഴിഞ്ഞാൽ 3 ഉച്ചക്കലത്തെ ഭക്ഷണം. അത് വർഷങ്ങളായിട്ട് നമ്മൾ ഇതേ ഒരു സമയം പാലിക്കുന്നതുകൊണ്ട് ഗ്യാസ് സംബന്ധമായിട്ടുള്ള മറ്റു അസുഖങ്ങളൊന്നും ഇല്ല. കാരണം രാവിലത്തെ ഭക്ഷണം 11:00 ശേഷവും വൈകിട്ട് ഉച്ചക്കലത്തുള്ള ഭക്ഷണം 3:00 രാത്രിക്കുള്ള ഭക്ഷണം 9:30 ശേഷവും. അപ്പോൾ അതുകൊണ്ട് ആ ലെവലിൽ ഞാൻ വർഷങ്ങളായിട്ട് ഇതാണ് ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രിയിലത്തെ ഭക്ഷണം 9:30 ശേഷം കഴിച്ചതിന് ശേഷം ഒരു 10:30 ഞാൻ എല്ലാ ദിവസവും കടക്കും. വീണ്ടും രാവിലെ 3:30 വീണ്ടും എണീക്കുന്നു. മിക്ക ആൾക്കാരും ലോക്കൽ ഏരിയയിൽ 90% ആൾക്കാരും നമ്മളോട് വലിയൊരു അനുകമ്പയാണ്, പത്രക്കാരും നിലയിൽ. ചില ആൾക്കാർ മാത്രമേ നമുക്ക് പൈസ തരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവർ നമ്മൾ എന്ത് വേണ്ടും കാര്യമില്ല, ചിലപ്പോൾ ആദ്യത്തെ 2-3 കൃത്യമായി തരും. അത് കഴിഞ്ഞാൽ 1 ഔട്ട്സ്റ്റാൻഡിങ് വയ്ക്കും, അതിൽ അത് രണ്ടും കൂടി തീർച്ചയെടുക്കാൻ പറയും. പിന്നെ അടുത്ത മാസം 2 കൂടി തരും. അപ്പോൾ നമ്മൾ അവർക്ക് നമ്മളെ വിശ്വാസം എടുക്കാൻ വേണ്ടി ഒരു 6-8 അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു 3-5 ബുദ്ധിമുട്ടാണ് പറയും. അങ്ങനെ ഒരുപാട് പേരെനിക്ക് പൈസ തരാനുണ്ട്. പക്ഷേ നമ്മളതിന് കൊണ്ടൊന്നും പരാതിപ്പെടാറില്ല. കാരണം ഞാനൊരു ഈ ഫീൽഡിൽ വരുമ്പോൾ ഒന്നും അല്ലാത്ത ആളാണ്. പക്ഷേ ഈ ഫീൽഡിൽ നിന്നാണ് ഞാൻ നമ്മളൊരു തെറ്റില്ലാത്ത ജീവിതം ജീവിച്ചു പോകുന്നതും ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അപ്പം ഞാൻ പൈസ തരാനുള്ളവൻ്റെ അടുത്ത് 1-2 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇനി നീ തരണ്ടാ പറയും. സ്വാഭാവികം, കാരണം ഞാൻ ഒരിക്കലും ഈ ഫീൽഡ് വിട്ടു പോയിട്ടില്ല. ഈ ഫീൽഡിൽ നിന്നാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നീ തരുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ താ, ഇനി ഞാൻ നിൻ്റെ അടുത്ത് ചോദിക്കില്ല എന്ന് ഞാൻ മൊത്തത്തിൽ അവൻ്റെ അടുത്ത് പറയും. പിന്നെ അവർ ചിലവർ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ മാസങ്ങൾ കഴിയുമ്പോൾ ചിലവർ തരും, ചിലവർ തരില്ല. എന്നാലും നമ്മൾക്ക് പൈസ തരാനുണ്ട് കൊണ്ട് ഞാൻ ആരുടെയും സങ്കടപ്പെടേണ്ട ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾക്ക് ഇതല്ലെങ്കിൽ വേറെ വഴി കൂടെ ആൾക്കാർ തരും. അതുമാതിരി ചില ആൾക്കാർ നമ്മൾക്ക് വരിസംഖ്യയുടെ കൂട്ടത്തിൽ അഡീഷണൽ പൈസ എനിക്ക് തരാറുണ്ട്. അയാൾ മഴക്കാലമായി കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഇപ്പം ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരാളാണ് നിലയിൽ എനിക്ക് അഡീഷണൽ ചിലവർ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും അവർ പറയല്ല, ഞങ്ങളുടെ സന്തോഷത്തിനാണ് തരുന്നത് പറഞ്ഞിട്ട് പലരും എനിക്ക് തരാറുണ്ട്. പക്ഷേ ഞാൻ അവർ സന്തോഷിച്ച് തരുമ്പോൾ ഞാൻ പൈസ വാങ്ങിക്കാറുണ്ട്. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ ഒന്ന് കുറച്ച് ആൾക്കാരുണ്ട്. ഓണം വിഷു ആയിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട്
എനിക്ക് ഒരു 10-4000 രൂപ കൈനീട്ട ആൾക്കാർ തരാറുണ്ട്. എൻ്റെ പഴയ വരിക്കാർ എന്നെ ആ ദിവസം കാത്തു നിന്നിട്ട് അവർ കൈനീട്ടം എനിക്ക് തരും. അത് എനിക്ക് ഒരിക്കലും എല്ലാ വിഷുവിൻ്റെ 1-ാം തീയതി ആയി. ഇതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഇത്രയും രൂപ ആർക്കും കിട്ടുമെന്നറിയില്ല. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇതുവരെ എല്ലാ വർഷവും 1-ാം തീയതി ആയി കഴിഞ്ഞാൽ എൻ്റെ വരിക്കാർ പറയും, ഞാൻ എന്നെ കാത്തു നിന്ന് വ്യക്തിയും പൈസയും അതിൻ്റെ ഒരു കാത്ത് രാവിലെ നിന്ന് അവിടെ നിന്ന് അവർ എത്ര വൈകിയാലും പ്രശ്നമല്ല, നീ ഇത് വാങ്ങിച്ചിട്ട് പോയാലേ മതി, ചിലവര് 2-3 ദിവസം കഴിഞ്ഞാലും എനിക്ക് ഈ പൈസ എൻ്റെ കൈനീട്ട് എനിക്ക് തരും. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാലും പറയും എനിക്ക് അന്ന് തരാൻ പറ്റുക. ചിലവർക്ക് വിഷു ഇല്ലാത്തവരുണ്ടെങ്കിൽ വിഷു കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോലും എനിക്ക് വിഷു കഴിഞ്ഞിട്ടും തരാറുണ്ട്. പിന്നെ ഒരു വീട്ടുകാർ എന്നോട് വലിയൊരു സ്നേഹം കൊണ്ട് അവർ ഓണത്തിനും കൈനീട്ടം തരാറുണ്ട്. ഏജൻസി ഇപ്പോൾ കമ്പനി വഴിയിൽ ഇപ്പോൾ ആക്സിഡൻ്റ് എന്തായാലും നമ്മൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ കമ്പനി ഇപ്പോൾ നമ്മൾക്ക് അവർക്ക് എത്ര 2 ലക്ഷം ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങൾ ഹോസ്പിറ്റൽ ചിലവുകളിൽ വരികയാണെങ്കിൽ നമ്മൾക്കിപ്പോൾ അത് കമ്പനിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഏജൻറ്റ് നല്ല ഏജൻറ്റുമാർക്ക് മാത്രമേ ഉള്ളൂ, സപ്ലൈ ചെയ്യുന്നവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഏജൻറ്റിൻ്റെ പരിഗണന എനിക്ക് 1-2 ഒരു ബുദ്ധിമുട്ടോ ആക്സിഡൻ്റ് ഉണ്ടായിട്ടൊക്കെ കമ്പനി സഹായിച്ചിട്ടുണ്ട്. അത് അവരുടെ ഇൻഷുറൻസ് ക്ലെയിം എനിക്ക് വാങ്ങിച്ചു തരികയാണ്. അപ്പോൾ ആ ക്ലെയിമൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അല്ല പത്ര കമ്പനി, അതെ അതെ, നമ്മൾ ചിലവായിട്ടുള്ള പൈസ ഹോസ്പിറ്റലിൽ നിന്നുള്ള ചിലവ് ബില്ല് കാണിച്ചാൽ നമുക്ക് ഒരു ആ പൈസ നമുക്ക് അനുവദിച്ച് തരാറുണ്ട്. ഒരു പത്രത്തിൻ്റെ 2.5 മാസത്തെ ബിൽ തുക സെക്യൂരിറ്റി ഡിപ്പോസൈറ്റ് കമ്പനിയിൽ കെട്ടിയിരിക്കണം. ഒരു പത്രത്തിന് മിനിമം 400-ലേറെ രൂപ കെട്ടിയിരിക്കണം. അത് നമ്മൾക്ക് കമ്പനി ചെറിയൊരു ഇൻട്രസ്റ്റ് നമുക്ക് തരാറുണ്ട്. 15-ാം തീയതിൻ്റെ ഉള്ളിൽ പൈസ മാതൃഭൂമിക്ക് കെട്ടിയിരിക്കും. 15-ാം തീയതി കെട്ടുമ്പോൾ മാതൃഭൂമി ആകുമ്പോൾ 2% ഡിസ്കൗണ്ട് കിട്ടും. മനോരമയ്ക്കാകുമ്പോൾ 25-ാം തീയതിൻ്റെ ഉള്ളിലാണ് കിട്ടുക. മനോരമയ്ക്ക് ഡിസ്കൗണ്ട് കിട്ടാറില്ല, അതുകൊണ്ടാണ് ഈ മനോരമയ്ക്ക് 25-ാം തീയതി ആകുന്നത്. അപ്പോൾ നമുക്ക് 2% ഡിസ്കൗണ്ട് വരുമ്പോൾ അതൊരു നമ്മൾക്കിപ്പോൾ ഇപ്പോഴത്തെ അനാവശ്യ ചിലവുകൾക്കൊക്കെ 2% 1 ലക്ഷം രൂപ ഡിസ്കൗണ്ട് കിട്ടും. അടയ്ക്കുന്ന ഒരാൾക്ക് മിനിമം 2000 രൂപ കിട്ടുകയെന്ന് വെച്ചാൽ ഒരു വലിയൊരു നമ്മളെ സംബന്ധിച്ച് വലിയ തന്നെയാണ്. യൂണിയൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും അതിൻ്റെ വർക്കുകൾ വളരെ കുറവാണ്. ഒരു 8 വർഷം മുമ്പ് യൂണിയൻ രൂപീകരിച്ചു, വളരെ ഗംഭീരത്തോടു കൂടിയിട്ട് തന്നെ വരികയും ചെയ്തു. പിന്നെ അത് എന്താണെന്ന് ഇടയ്ക്ക് വെച്ചിട്ട് ഓരോ പഞ്ചായത്തിലും 4, 3, 5 ആൾക്കാരെ ഉണ്ടാവുള്ളൂ കൂട്ടിയെടുത്ത്. ഒരു 10 പഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുത്താൽ ഏറിയ ഒരു 60-70 പേര്. അതുകൊണ്ടാണ് ഈ ആൾക്കാർ കൂട്ടിപ്പിടുത്ത് വരാൻ വലിയ ബുദ്ധിമുട്ട്. എന്നാലും എല്ലാവരുമായിട്ടൊരു സഹകരണം, ഞാൻ ഈ പാലക്കാട്ടിലെ മിക്ക ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. എനിക്ക് അച്ഛനുണ്ട്, അമ്മ മരിച്ചു, അച്ഛൻ്റെ പേരിലാണ് മലയാള മനോരമ ഏജൻസി. അത് ഞാൻ തുടക്കത്തിൽ എടുത്തു കഴിഞ്ഞപ്പോൾ മൂപ്പരുള്ള അച്ഛന് ഏകദേശം 90 വയസ്സായി. ഭാര്യ, 2 മക്കൾ. മക്കൾ ഒരാൾ +2 പരീക്ഷ എഴുതിയിരിക്കുകയാണ്, 2-ാമത്തെ ആൾ 10th. ഞാൻ ഈ 30 വർഷത്തോളം ഈ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ആദ്യം അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വേണം. ഞാൻ ഏറ്റവും കുറച്ച് പത്രം, ഏകദേശം 50-60 പത്രത്തിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ 1000-ലേറെ പത്രമായത് പത്രത്തിലൂടെ മാത്രമാണ്. അത് നിലനിന്നതുകൊണ്ട് മാത്രം, ഈ 30 വർഷത്തെ കരിയർ കൊണ്ട് മാത്രം ഇത് വന്നതാണ്. അതായത് 4, 5, 6 വർഷം കൊണ്ടായി കഴിഞ്ഞാൽ ഇത്രയും പത്രം വരില്ല. അപ്പോൾ നമ്മളത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇത്രയും പത്രമായത്. ഈ കൊറോണ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും പേടിച്ച് കുറച്ചിരിക്കുമ്പോഴും നമ്മൾ ആ എല്ലാ വീട്ടിലും, കാരണം മിക്ക ഭാഗത്തും കണ്ടെയ്ൻമെൻറ്റ് സോണുകളായിരിക്കും, വാർഡ് തിരിച്ച്. ആ വാർഡ് തിരിച്ചവിടെ നമ്മൾ തിരിച്ച് ആ വാർഡ് കട്ടി അവിടെ തിരിച്ച് കുറച്ച് റൂട്ട് മാറിയിട്ട് ഞാൻ പോകുന്ന വീട്ടിൽ 2 കിലോമീറ്ററൊക്കെ ചുറ്റിയിട്ട് പത്രം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് കൊറോണ കാലത്ത്. എന്നാലും നമ്മൾ ആ ഒരാൾക്കും കൊടുക്കാതിരുന്നിട്ടില്ല. ഞാൻ പോകുന്ന സമയത്ത് മാസ്ക്, 2 മാസ്കും സാനിറ്ററി ആൾറെഡി 4-3 പൈസ തന്നു കഴിഞ്ഞാൽ ഉടനെ ആ കൈ സാനിറ്ററി ഇട്ടിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഇത് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നമ്മൾക്കോ എൻ്റെ കുടുംബത്തിലോ ആയിട്ടോ ആർക്കും ഇതുവരെ ഇതുമായി വന്നിട്ടില്ല. വരാതിരിക്കട്ടെ, ആർക്കും വരരുത്, അതാണ് എൻ്റെ ആഗ്രഹം. വായന കൂടുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചെറിയ വർധനവേ ഉള്ളൂ, പക്ഷേ പഴയതുമാതിരിയുള്ള ആ കുതിച്ചുചാട്ടം പത്രമീനങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം പറയുകയാണെങ്കിൽ ഈ കൊറോണ കാലം തുടങ്ങിയവിടെ നിന്നിട്ട് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ മിക്ക ആൾക്കാരും മൊബൈൽ വാങ്ങിച്ചു കൊടുക്കും. മൊബൈൽ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അതിന് റീചാർജ് ചെയ്യണമെങ്കിൽ മാക്സിമം ഒരു കുട്ടിക്ക് ഒരു വീട്ടിൽ ഒരു മൊബൈലിന് 200 രൂപ നെറ്റിന് മാത്രം വരും. അപ്പോൾ 2 ആകുമ്പോൾ 400 രൂപയും. അപ്പോൾ ആൾറെഡി ഒരു വീട്ടിൽ 4 മൊബൈൽ ഇല്ലാത്ത വീടുകളുണ്ടാവില്ല. അപ്പോൾ അവർക്ക് റീചാർജ് ചെയ്യാൻ തന്നെ ഒരു സംഖ്യ വരുന്ന സമയത്ത് അവർക്ക് ആദ്യം നിർത്താൻ തോന്നുന്ന ഒരു മേഖല പത്രഫീൽഡാണ്. അപ്പോൾ അവർ അങ്ങനെയാണ് വായനകൾ ഏറ്റവും കുറയാനുള്ള പ്രധാന കാരണം ഞാൻ നോക്കുമ്പോൾ കാണുന്നത്.
കൊറോണ വന്ന ശേഷം നമുക്ക് കുതിച്ചുചാട്ടം കുറഞ്ഞു, പത്ര ഫീൽഡ് കുറഞ്ഞു, അത് കമ്പനികൾക്കും അറിയാം. പക്ഷേ ജനങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഉള്ളേരിയകളിൽ വായനക്കാർ കൂടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ലെവൽ ആവറേജ് നിലയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയകളുടെ ഒരു വളർച്ച ഈ പത്രമാധ്യമങ്ങളെ ചെറുതായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ സത്യമാണ്. ഞാനൊരു 10 വർഷം മുമ്പൊക്കെ നമ്മൾക്ക് ഒരു 10 കോപ്പി കുറഞ്ഞാലും പിറ്റത്തെ മാസം ആ 10 കോപ്പി കിട്ടും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, 10 കോപ്പി കുറഞ്ഞാൽ അത് 10 കോപ്പി നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് സത്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ ഫീൽഡിനെ കുറിച്ച് ആരും പിന്നിലേക്ക് കടന്നു വരില്ല, അതാണ് ഇപ്പോഴത്തെ എല്ലാവർക്കും ഒരു പ്രശ്നം. പ്രഭേട്ടൻ പറഞ്ഞ പ്രകാരം പത്രവായന കുറയുകയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോണിൻ്റെ ചാർജിങ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആദ്യം പിടിച്ച് പത്രത്തെ ഒഴിവാക്കും എന്നുള്ളൊരു ടെൻഡൻസിയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തൊക്കെ ടെക്നോളജി വന്നിട്ടുണ്ടെങ്കിലും എന്ത് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ചായയുടെ കൂടെയോ ചായ ഇല്ലാതെയോ രാവിലെ പത്രം വായിക്കുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ് അല്ലേ, നമ്മുടെ ഒരു കൾച്ചറാണ്. പണ്ട് നമ്മുടെ അധ്യാപകർ പറയും പത്രം വായിക്കണം, എല്ലാ ദിവസവും പത്രം വായിക്കണം എന്ന് പറയും. അപ്പോൾ ആ ഒരു കൾച്ചറാണ് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഈ ഒരു കാരണം കൊണ്ട്. എന്ന് വെച്ചാൽ ഈ റീചാർജിങ് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടല്ലേ, ചിലപ്പോൾ ഇനി ഇങ്ങനെ പോണ സമയത്ത് പത്ര കമ്പനികളൊക്കെ വല്ലാണ്ട് കുറയുന്ന സമയത്ത് അവർ റേറ്റൊക്കെ കുറയ്ക്കുമായിരിക്കാം. റേറ്റ് പത്ര കമ്പനിക്കാർ ഇപ്പോഴും പത്ര കമ്പനിക്കാർ ആൾറെഡി ലാഭത്തിലല്ല വരുന്നത്. ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടിയ വിലയ്ക്ക് ഉൽപ്പാദിപ്പിച്ച് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നത് പത്രം മാത്രമേ ഉള്ളൂ. കാരണം 8 രൂപയ്ക്ക് കിട്ടുന്ന പത്രം ഇന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിച്ച് നോക്കൂ. ഒരു പത്രം പണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചായക്കടയിൽ കയറിയിട്ട് 4 ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട് ഒരു പത്രം കൊടുത്തിട്ട്. ഇന്ന് ഞാൻ ഒരു പത്രം കൊടുത്താൽ എനിക്ക് 1 ഇഡ്ഡലി കഴിക്കാൻ പറ്റൂ. അപ്പോൾ വ്യത്യാസം മനസ്സിലായി. ഇന്ന് ഏറ്റവും വില കുറഞ്ഞ സാധനം കൂടിയ വിലയ്ക്ക് ഉൽപ്പാദിപ്പിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്നത് പത്രം മാത്രമേ ഉള്ളൂ. അത് ജനങ്ങളാരും ഇതുവരെ അറിയില്ല. പക്ഷേ പ്രവേട്ട, അങ്ങനെ ഒരു സംശയം എന്താ വെച്ചാൽ ഇപ്പോൾ പത്രത്തിൽ നിറയെ പരസ്യങ്ങൾ വരുന്നില്ലേ, അപ്പോൾ ഈ പരസ്യങ്ങളിലൂടെ കമ്പനികൾക്ക് ലാഭം കിട്ടുന്നുണ്ടാവില്ലേ? പരസ്യങ്ങൾ എന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഉദാഹരണം ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മളിപ്പോൾ മലയാള മനോരമ ആൾറെഡി 16 പേജ് 20 പേജ് 22 പേജ് അടിച്ചിരുന്ന മനോരമ ഇന്നിപ്പോൾ കൊറോണ പോലെയുള്ള കാലഘട്ടം വന്നപ്പോൾ 12 പേജ് അടിക്കുക. 12 പേജ് അടിക്കാൻ തന്നെ അതിൽ പരസ്യം വല്ലതുണ്ടോ നോക്കിയിട്ട, അപൂർവം ദിവസങ്ങളിൽ മാത്രമേ പരസ്യമുള്ളൂ. പത്രക്കാർക്ക് ലാഭം എന്ന് പറയുന്നത് ഫ്രണ്ട് പേജിലൊരു പരസ്യം വന്നാൽ അവർക്കതൊരു ചാകരയാവുള്ളൂ. ഇന്ന് ഫ്രണ്ട് പേജിൽ ഒരു 1/4 പേജ് പരസ്യം കിട്ടാൻ തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് പരസ്യങ്ങൾ കുറയുന്നതനുസരിച്ച് പക്ഷേ എന്ന് കരുതും ജനങ്ങളുടെ ഇന്ന് ഈ പത്രത്തിന് വില കൂട്ടാൻ പറ്റില്ല. പത്രത്തിന് വില കൂടിക്കഴിഞ്ഞാൽ അത് വീണ്ടും ജനങ്ങൾക്ക് ബാധിക്കുന്നതാണ്. അത് ഇത്തരം സന്ദർഭങ്ങളിൽ അതാണ് ഈ മേഖലയിൽ വലിപ്പ തരണം പ്രതിസന്ധി തന്നെ. ഏതൊരു ബിസിനസ്സിനും പരസ്യം വേണം, പരസ്യം ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പരസ്യങ്ങൾ കൂടുതൽ ഇല്ലാത്തിടത്തോളം കാലം ഇപ്പോൾ ഈ ഇന്നത്തെ ഒരു ഒന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പത്രത്തിന് മിനിമം 15 രൂപയെങ്കിലും ചാർജ് വരുന്നുണ്ട്. അത് ആർക്കും അറിയില്ല. എന്നാലും കമ്പനി അത് എങ്ങനെ വിറ്റും മുതലാക്കുന്നുള്ളത് കമ്പനിക്കാർക്കേ അറിയുള്ളൂ. പ്രിയപ്പെട്ടവരെ, എങ്ങനെയുണ്ട് നമ്മുടെ ഈ അതിഥി? അതിഥി എന്നല്ല, അതിഥി എന്നുള്ളതിലുപരി നമ്മളെല്ലാവരെയും വിളിച്ചുണർത്തുന്ന ആളാണ് ഒരു പത്ര ഏജൻ്റ് അല്ലേ. രാവിലെ നമ്മളിവിടെ കിണിങ് കിണിയുന്ന ഓരോരുത്തർ ഓരോ സ്റ്റൈലായിരിക്കും, കിണിങ് കിണിയെന്നൊക്കെ സൈക്കിളിൻ്റെ ബെല്ലിൽ അതിലാണ് നമ്മൾ ഉണരുന്നത്. പ്രിയപ്പെട്ട, സത്യത്തിൽ ഞാനിത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മളൊരു 10 മിനിറ്റ് പത്രം കാണാൻ വൈകി കഴിഞ്ഞാൽ ചീത്ത പറയും, എന്താ ചങ്ങായി വരാത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രവേട്ടൻ, എന്താണ് നമുക്കൊരു സന്ദേശം എന്നുള്ള ലെവലിലും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുടെ കാര്യങ്ങളും കൂടെ ഒന്ന് പറയാം. ഈ വൈകുന്നത് പത്രം ഉറക്കത്തിൽപ്പെട്ടിട്ട് ഒരിക്കലും ഒരു പത്ര ഏജൻറ് വൈകാറില്ല. ഒന്നാമത്തത് കമ്പനിയിൽ നിന്ന് വൈകുന്ന ചിലപ്പോൾ എന്തെങ്കിലും മെഷീനറി തയ്യാറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകും. ഞങ്ങൾക്ക് മഴക്കാലങ്ങളിൽ ഒരു 10 മിനിറ്റ് വൈകിയാൽ അത് സ്വാഭാവികമായും ലൈനിൽ ബാധിക്കും. വേനൽക്കാലത്തൊക്കെ ഒരു 10 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഒരു വിഷയമല്ല, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും. മഴക്കാലത്തെ സംബന്ധിച്ച് ഒരു 10 മിനിറ്റ് ഞങ്ങൾ വൈകിയാൽ അത് വൈകി തന്നെയാണ്. പിന്നെ ചിലപ്പോൾ കെട്ടുവരാൻ വൈകിയ വണ്ടിയൊക്കെ എന്തെങ്കിലും രാവിലെ വെച്ച് എന്തെങ്കിലും പഞ്ചറാകുക പിടിക്കുക ചെയ്താൽ ഒരു വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ തന്നെ അടുത്ത വണ്ടി വരുമ്പോഴേക്കും 1 മണിക്കൂറെങ്കിലും വഴുകും. പക്ഷേ ചില ആൾക്കാർക്ക് പറഞ്ഞാൽ എല്ലാവർക്കും കാര്യങ്ങൾ അറിയും. ചിലവർ പറഞ്ഞാൽ രാവിലെ ബ്രെഡ് കാപ്പി കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ പത്രം കൂടി കിട്ടിയില്ലെങ്കിൽ അവർ വിളി തുടങ്ങും, രാവിലെ എന്താ പ്രഭാര വൈകിയ കെട്ടുവരാൻ വൈകിയോ എന്ന ആൾക്കാർ മിക്ക ആൾക്കാരും വിളിക്കും. ചിലവർ മിക്ക ആൾക്കാരും നമ്മളോട് ഇത്രയും ആൾക്കാരുടെ അടുത്തിൽ നല്ല മാന്യമായിട്ടാണ് ഇതുവരെ എൻ്റെ എല്ലാ വരിക്കാരും എന്നോട് പെരുമാറിയിട്ടുള്ളത്. എനിക്കൊരു ഫ്രണ്ട് പാലക്കാട്ടിലെ ഒരു ആളുണ്ടായിരുന്നു, അദ്ദേഹം ഇതുമാതിരി പത്രം വിതരണം ചെയ്ത് രാത്രി അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. അപ്പോൾ മൂപ്പർ രാവിലെ ആൾക്കാർ വരുന്നതിന് മുമ്പേ പത്ര വിതരണം നടത്തിയിട്ട് വന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. കാരണം നമ്മൾ അതിൽ വന്നിട്ട് ആ പണിയോട് അത്രമാത്രം അടുപ്പുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തിട്ട് പോലും രാത്രി ആൾക്കാർ വരുന്നതിന് മുമ്പേ 4 മണിക്ക് പോയി പത്രം വിതരണം ചെയ്തിട്ട് വന്നിട്ട് അതിൽ പങ്കെടുത്ത ആൾക്കാരുണ്ട്. അതായത് പ്രബേട്ട, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും
നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആളെ കണ്ടെത്താൻ പറ്റില്ല, നമ്മൾ തന്നെ അത് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഇത്രയും കഷ്ടതകൾ, അല്ലെങ്കിൽ കഷ്ടതകളെന്ന് പറയുന്നില്ല, കാരണം ഓരോ ജോലിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അത്രയും സഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് പത്രം എത്തിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റ് വൈകിയാലും ആരും പത്രക്കാരനെ ചീത്ത പറയാണ്ടിരിക്കുക. ഇന്ന് ഈ ഫീൽഡിലേക്ക് വരാൻ ആൾക്കാർ വളരെ കുറവാണ്. പണ്ടൊക്കെ നമ്മൾക്ക് പത്ര ഫീൽഡ് പത്രം സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇഷ്ടംമാതിരി കുട്ടികൾ വരും. ഇപ്പോൾ വരുന്നത് വെക്കേഷൻ ഫീൽഡിൽ ആ ഒരു 2 മാസത്തിലാണ് കുട്ടികൾ അവർക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ മഴ തുടങ്ങിയാൽ ഒരു കുട്ടിയും സപ്ലൈ ചെയ്യാൻ വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ മഴക്കാലത്താണ് നമുക്ക് കുട്ടികളുടെ ആവശ്യം സപ്ലൈ ചെയ്യാൻ, നമ്മൾ നേരം വൈകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുക. പക്ഷേ അവർ മഴക്കാലം ആകുമ്പോൾ അവർ നിർത്തും. വരുന്ന ആൾക്കാർ അത്യാവശ്യം ചേരുന്ന ഒരു കുട്ടികളൊക്കെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വയ്യാന്ന് പറയും. അപ്പോൾ നമ്മൾ മഴക്കാലത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പ്രഭേട്ട, ഞങ്ങൾക്ക് വേണ്ടി ഒരു പത്രക്കാരൻ, എനിക്കറിയില്ല നിങ്ങളിൽ എത്ര പേര് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. സത്യത്തിൽ എനിക്കിതൊരു ഇതായിരുന്നു. ഞാനിപ്പോൾ പ്രഭേൻ്റോടെ ഇപ്പോൾ രാവിലെ 3:00 എഴുന്നേറ്റ് ഇതിൻ്റെ പിന്നാലെ നിൽക്കുമ്പോൾ എനിക്കറിയുന്നുണ്ട്, നമുക്ക് എല്ലാവരും മൂടിപ്പുതച്ചുറങ്ങി കിടക്കുന്ന സമയമാണ്. ആ സമയത്താണ് ജോലിയാണ്, ഭാഗമാണ്, വരുമാനമുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം പ്രഭേട്ട നിന്ന് ഉണ്ടാക്കിയത്, എന്ത് തന്നെയായാലും അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്രം വിതരണം നടത്തുന്ന ആളുടെ കൂടെ നമ്മളിന്ന് പോയി. എല്ലാവർക്കും ഈ എക്സ്പീരിയൻസ് നല്ലതാണ് എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവേട്ടനോട് പറയുകയാണെങ്കിൽ പ്രവേട്ട നമ്പർ വാട്സപ്പ് നമ്പറിൽ കൊടുക്കുക. പ്രവേട്ട വിളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും ആൾക്കാർ വിളിച്ചാൽ? തീർച്ചയായിട്ടും, ആര് വിളിച്ചാലും ഏത് ഉറക്കത്തിൽ വിളിച്ചാലും ഞാൻ ഫോൺ മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. പ്രവേട്ടന നമ്പർ അപ്പോൾ താഴത്ത് ഡിസ്ക്രിപ്ഷനിലെ, ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് നമ്മുടെ ഈ ടൈറ്റിൽ വരുന്ന അവിടെ കുഞ്ഞ ആരും ഉണ്ടെങ്കിൽ താഴെ ക്ലിക്ക് ചെയ്താൽ പ്രവേട്ട നമ്പർ കൊടുക്കുക. ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുക്കാം പ്രവേട്ട നമ്പർ. എന്തെങ്കിലും പ്രവേട്ടനെ വിളിച്ച് അറിയിക്കാമെങ്കിൽ അറിയിക്കുക. അപ്പോൾ അതൊരു സന്തോഷമാണല്ലേ, നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്രയേ ഉള്ളൂ. അല്ല, അപ്പോൾ ഇതിലിപ്പോൾ വേറെ ഹെൽപ്പ് കാര്യങ്ങളൊന്നും പ്രവേട്ടന് ആവശ്യമില്ല. പ്രവേട്ടന് വരുമാനമുണ്ട്, അതിനുള്ള പത്രമുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രവേട്ടന് ഒരു ഇത് കാര്യം പറഞ്ഞെന്തറിയോ, നമ്മൾ ഏത് ജോലി ചെയ്യുന്നു അതിൽ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കുക എന്നാണ് പ്രവേട്ടൻ പറയുന്നത്. 30 കൊല്ലം മുന്നേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 50-60 പത്രമായിരുന്നു, 1000+ പത്രങ്ങൾ. എന്തായാലും ഒരു ഈ രാവിലെ ഒരു 11:30 ആകുമ്പോഴേക്കും വീടെത്തുമ്പോഴേക്കും മറ്റാര് സമ്പാദിക്കുന്ന ഒരു സാധാരണത്തേക്കാൾ ഒരു നല്ല വരുമാനം പ്രവേട്ടന് കിട്ടുന്നുണ്ടല്ലേ പ്രവേട്ട. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ജോലിയും ചെറുതല്ല. അപ്പോൾ പ്രവേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും അവനവൻ്റെ ജോലിയിൽ സ്ഥിരമായിട്ട് നിൽക്കുക. ഈ സെഗ്മെൻറ്റ് നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് അറിയിക്കണം, കാരണം നമുക്കങ്ങനെ എല്ലാ മേഖലയിലുള്ളവരും നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പ്രവേട്ട, ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സജഷൻ കൂടി. ഇപ്പോൾ മിക്ക അച്ഛനമ്മമാർക്കും കുട്ടികളെ വായനാശീലം വളർത്തുന്നില്ല, അത് വളർത്തേണ്ടതാണ്. കുട്ടികൾ അറിവിലൂടെ, വായനയിലൂടെ മാത്രമേ നമുക്ക് വളരാൻ കഴിയുള്ളൂ. സോഷ്യൽ മീഡിയത്തിലൂടെ മൊബൈൽ നോക്കി മിക്ക വീടുകളിലും ഈ ഫോണിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് മാറ്റി കുട്ടികളെ എപ്പോഴും നമ്മൾ വായനാശീലത്തിലേക്ക് വന്നാലാണ് ആ വായനയിലൂടെ മാത്രമേ നമുക്ക് വളരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ കുട്ടികൾ ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ നമുക്ക് വഴിപൊഴിച്ചു പോകുന്നതും ആ വായനയുടെ കുറവാണ്. അപ്പോൾ അതിനെ എല്ലാവരും ആ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുട്ടികളെ വായിക്കാൻ നന്നായി പഠിക്കുക. വായിക്കുന്തോടും വളരും, വായിക്കാതിരുന്നാൽ വളയും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇത്ര നേരം ഇത് കണ്ടതിന് നന്ദി. പ്രഭേട്ട നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി. ഇനിയും നിറയെ നന്നായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ലോകാസമസ്ത സുഖിനോ ഭവന്തു.